നമസ്കാരം ആരോഗ്യ കാര്യത്തിൽ നമ്പർ ആണ് എന്ന് അവകാശപ്പെട്ടിരുന്ന കേരളം ഇപ്പോൾ കോവിഡ് വ്യാപനത്തിൻ്റെ കാര്യത്തിലും നമ്പർ ആയി മാറിയിരിക്കുകയാണ് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ന് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ആറ് പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിതരായിട്ടുള്ളത് ഇന്ന് രാജ്യത്ത് രേഖപ്പെടുത്തിയ ആകെ കോവിഡ് കണക്കുകളിൽ പകുതിയിലേറെ പേർ കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ വന്നിരിക്കുന്നതും കാര്യം കേരളത്തിൽ കാറ്റഗറി തിരിച്ചുള്ള രോഗവ്യാപനം തടയുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച പറ്റി എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി ലാവ് അഗർവാൾ മാധ്യമങ്ങളോട് ഇത് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞത് എ ബി സി ഡി തുടങ്ങിയ നാല് കാറ്റഗറികൾ തിരിച്ച് ഈ രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കേരള സർക്കാർ വലിയ പരാജയം നേരിട്ടിരിക്കുന്നു അതുപോലെ അശാസ്ത്രീയമായ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയതും ഇത്തരത്തിൽ രോഗവ്യാപനം കൂടുന്നതിന് കാരണമായിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ വാക്സിനേഷൻ ആരംഭിച്ചിട്ട് തന്നെ ഏതാണ്ട് മൂന്ന് മാസത്തോളമാകുന്നു എന്നിട്ടും കേരളത്തിൽ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇനിയും വലിയ വീഴ്ചയാണ് പറ്റിയിരിക്കുന്നത് കുറച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു വീഴ്ചയായി കാണേണ്ടി വരും ഇതിന് കാരണമായി പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും പരിശോധനാ തലം മുതൽ ഒട്ടനവധി വീഴ്ചകളാണ് കേരളത്തിൽ പറ്റിയിരിക്കുന്നത് രാജ്യത്തെ കോവിഡ് കേസുകളിൽ നാൽപ്പത്തിയേഴ് ശതമാനവും കേരളത്തിലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പതിനെട്ട് ജില്ലകളിൽ നിന്നാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകൾ പുറമെ സൗത്ത് ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ചേർത്ത് പതിനെട്ട് ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ രോഗവ്യാപനം രാജ്യത്ത് ഏറി നിൽക്കുന്നത് എന്തായാലും കേരളത്തിലെ കാര്യം ഇപ്പോൾ വളരെ ഗുരുതര അവസ്ഥയിലേക്ക് മാറുകയാണ് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ വലിയ ഒരു പ്രതിരോധത്തിലേക്ക് പോവുകയാണ് നമുക്കറിയാം നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ കോവിഡിനെ വളരെ ഫലപ്രദമായി നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ രണ്ടാം വരവ് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല സൂചിപ്പിക്കുന്നത് ഒന്നാം വരവിൽ തന്നെ നമ്മൾ മഹാപ്രളയത്തെ അതിജീവിച്ചു പിന്നീട് വന്ന നിപ്പ വൈറസിനെ അതിജീവിച്ചു കോവിഡിനെയും അതിജീവിച്ചു പക്ഷേ ഇപ്പോൾ ഈ മെയ് മാസത്തിന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് വന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാകാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ആത്മവിശ്വാസമാകാം ഇതല്ല ഇതിനപ്പുറം വന്നാലും ഇതിനെയൊക്കെ നമ്മൾ ചാടിക്കിടക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പക്ഷേ ആ ആത്മവിശ്വാസം ഈക്കുറി പോയി എന്ന് തന്നെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ രണ്ടാഴ്ച കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഓണമാണ് ഈ ഓണം ഈക്കുറി പക്ഷേ ഏത് രീതിയിലായിരിക്കും മലയാളികൾ ആഘോഷിക്കേണ്ടി വരിക എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ വർഷവും കോവിഡ് കാലഘട്ടത്തിൽ തന്നെയാണ് ഓണം ആഘോഷിച്ചതെങ്കിലും ഓണം വന്ന സമയത്ത് കോവിഡിൻ്റെ വ്യാപനം വളരെയധികം കുറഞ്ഞിരുന്നു എന്നാലും സാമൂഹിക സുരക്ഷ അകലങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ അന്നൊരു ആപ്തവാക്യം മുന്നിട്ട് മുന്നോട്ട് വച്ചിരുന്നു ഗ്യാപ്പിട്ട് സോപ്പിട്ട് മാസ്ക് ഇട്ട് ഓണം ആഘോഷിക്കാമെന്ന് ആ രീതിയിൽ തന്നെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ മലയാളികൾ ആഘോഷിച്ചു പക്ഷേ ഇക്കുറി ഓണാഘോഷം ഏത് രീതിയിലായിത്തീരും എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഇനിയും അത് പൂർണ്ണമായും ഇതുവരെ പിൻവലിച്ചില്ല സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ ആത്മഹത്യകൾ പെരുകുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ ലോക്ക്ഡൗൺ പിന്വിലയ്ക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നു കാര്യം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അധികം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇളവുകൾ അധികം വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് അങ്ങനെ ഇളവുകൾ കൊടുക്കാതിരുന്നാൽ ഇനിയും കേരളത്തിൻ്റെ കാര്യം വളരെയധികം ആശങ്കയിലേക്ക് പോകുമെന്നുള്ളത് മറ്റൊരു വസ്തുത നിലനിൽക്കെ ഇതിൽ പെട്ടുപോകുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കാര്യം സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ ഉത്തരവാദിത്വത്തില് നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ലോക്ക്ഡൗൺ വേണമെന്ന് ഐ സി എം ആറും മറ്റുള്ളവരുമൊക്കെ പറഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ അതിനെ അവഗണിച്ചുകൊണ്ട് പോകുന്ന പോകുന്നറ്റം പോട്ടെ എന്നുള്ള ഒരു കണക്കിൽ മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ സർക്കാർ പോയിരുന്നു ഇവിടെ നാൽപ്പത് ക്രോസ് ചെയ്ത അതായത് രോഗികളുടെ എണ്ണം നാൽപ്പതിനായിരം ക്രോസ് ചെയ്ത ഒരു സമയത്ത് മാത്രമാണ് നിർബന്ധിത ലോക്ക്ഡൗണിലേക്ക് അന്ന് സർക്കാർ പോയത് പക്ഷേ അവിടെ തൊട്ട് അങ്ങോട്ട് ഈ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയതിൽ ഒരുപാട് വീഴ്ചകൾ പറ്റിയിരുന്നു ഈ പറഞ്ഞതുപോലെ ബാങ്കുകൾ ആൾട്ടർനേറ്റ് ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു വീക്കെൻഡ് ലോക്ക്ഡൗൺസ് കൊണ്ടുവരുന്നു പക്ഷേ വാരാന്ത്യ ലോക്ക്ഡൗൺ ഒക്കെ കൊണ്ടുവന്നപ്പോൾ മറ്റു ദിവസങ്ങളിലേക്ക് ആളുകൾ കാര്യങ്ങൾക്കായി പൊതുനിരത്തിലേക്ക് ഇറങ്ങി തുടങ്ങി അതുപോലെ തന്നെ ഒന്നരാടം ദിവസങ്ങളിൽ ബാങ്ക് വന്നപ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ ആളുകൾ മറ്റു പല കാര്യങ്ങൾക്കായി ഇറങ്ങി തുടങ്ങി ഇങ്ങനെ മൊത്തത്തിൽ ഈ ലോക്ക്ഡൗൺ നടപ്പിലാക്കുന്നതിൽ വലിയൊരു വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല ഇപ്പോൾ കേന്ദ്രവും പറയുന്നത് അത് തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു ഘട്ടം കടന്നു കയറിയ പറ്റും കാര്യം രണ്ടാം തരംഗം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു മൂന്നാം തരംഗം തുടങ്ങുമെന്നും പറയുന്നു ഈ ഒരു ഘട്ടത്തിൽ വാക്സിനേഷൻ പൂർണ്ണമായും നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ മുന്നിലുള്ള ഒരു ഉദ്യമം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് അത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ വാക്സിനേഷൻ ഒന്നും വലിയ ഒരു മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഓട്ടിച്ചിട്ട് ആളുകളെ വാക്സിനേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഒരുക്കത്തിലാണ് തത്രപ്പാടിലാണ് എങ്ങനെയെങ്കിലും ഈ ഒരു രോഗത്തെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചാലും മതി ചീത്തപ്പേർ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഈ പറയുന്നത് പോലെ വലിയൊരു വെല്ലുവിളിയാകാൻ പോകുന്നത് അടുത്ത മൂന്നാഴ്ചയാണ് ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു അവസ്ഥയെന്ന് ഐ സി എം ആർ പറഞ്ഞ കാലഘട്ടം പോലും ഈ വരുന്ന മൂന്നാഴ്ചയാണ് ഈ ഘട്ടത്തിൽ തന്നെയാണ് മലയാളികൾ ഓണം ആഘോഷിക്കാനും ഒരുങ്ങുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് നാൽപ്പത്തി നാലോളം ആത്മഹത്യകളാണ് ഈ ലോക്ക്ഡൌണിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് സംസ്ഥാന സർക്കാരാകട്ടെ ഈ ലോണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ ബാങ്കുകളുമായി കൂടിയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഇതുവരെ തയ്യാറെടുത്തിട്ടുമില്ല ഈ ഒരു അവസരത്തിൽ ഓണത്തിന്റെ കച്ചവടം കൂടി നഷ്ടപ്പെട്ടാൽ ഇനിയും എത്ര ജീവനുകൾ പൊലിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാം ശുഭമായി തീരണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ ഒക്കെ അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുന്നോ വേണ്ടയോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത് സംബന്ധിച്ചൊരു വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ചെയ്തിരുന്നു രണ്ട് ദിവസം മുന്നേയും ചെയ്തിരുന്നു അതിൽ പൊതുജനങ്ങൾ തന്നെ ആ ഒരു ന്യൂസിൻ്റെ അടിയിൽ കമൻസായി ഒരുപാട് പേർ രേഖപ്പെടുത്തിയിരുന്നു ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് പോരെ നമുക്ക് ആഘോഷങ്ങളും ഒക്കെ ആഘോഷവും പൂരവും ഒക്കെ ഇനിയും വരും പക്ഷേ അത് ആഘോഷിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാകണം ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി എന്തായാലും ഈ ഒരു ഘട്ടം നമ്മൾ കടന്നു കയറിയ മതിയാകൂ പരമാവധി ആളുകൾ വാക്സിനേറ്റ് ചെയ്യാൻ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങണമെന്ന് മാത്രമാണ് തത്വമീ ന്യൂസ് ഈ പൊതുജനങ്ങളോട് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്വമീ ന്യൂസ് രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമൈ ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു